നമസ്കാരം. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരികെ എത്തി. ഒരു മാസത്തിന് ശേഷമാണ് സുധാകരൻ വീണ്ടും ചുമതല ഏറ്റെടുത്തത്. ഇന്ദിരാഭവനിൽ നടന്ന പരിപാടിയിൽ നിന്ന് നിലവിലെ പ്രസിഡന്റ്, അതായത് ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പങ്കെടുത്തില്ല. ഹസൻ എടുത്ത ചില തീരുമാനങ്ങൾ കൂടിയാലോചന ഇല്ലാതെയായിരുന്നുവെന്ന് സുധാകരൻ വിമർശിക്കുകയും ചെയ്തു. പുകച്ച് പുറത്ത് ചാടിക്കാം എന്ന് ആരും കരുതേണ്ട എന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഇന്നത്തെ സുധാകരന്റെ വാക്കുകൾ. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. തിരിച്ചു പിടിച്ചോ സുധാകരൻ? പുകച്ച് പുറത്താക്കാൻ നോക്കിയോ സതീശൻ? സുധാകരൻ ഭിന്നത രൂക്ഷമോ? അധ്യക്ഷ പദത്തിൽ എത്ര കാലം? ഈ ചർച്ചയിലോടൊപ്പം ശ്രീ ശ്രീകുമാർ മനയിൽ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ പങ്കെടുക്കും. അതേം ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ഉണ്ടായിരുന്നില്ല. ഹസന്റെ പ്രസൻസ് ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും, പക്ഷേ ഹസൻ ഉണ്ടാകണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയതെന്ന് സുധാകരൻ പറയുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണാണ്. സുധാകരൻ അതിജീവിച്ചെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കെ പി സി സി പ്രസിഡന്റ് പദത്തിൽ ദീർഘകാലം സുധാകരൻ ഇരിക്കുമോ? അല്ല അഭിലാഷേ, ഈ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യം തന്നെ ഉണ്ടല്ലോ. ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇട്ടത് തന്നെ കോൺഗ്രസിലേക്ക് സംശയത്തിൻ്റെ മുന്ന നീട്ടിക്കൊണ്ടാണ്. തിരിച്ചു പിടിക്കാൻ ഇതെന്താ വടംവലിയോ വല്ലോ ആണോ? കോൺഗ്രസിൻ്റെ നേതൃത്വം ഞാൻ ഇച്ചിരി ചരിത്രം ഒരല്പമേ ഉള്ളൂ. 1957 ഇ എം എസ് നമ്പൂതിരിപ്പാട് ഭരിക്കുമ്പോൾ പി ടി ചാക്കോ ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവാണ് പിന്നീട് ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയാവേണ്ടത്. പക്ഷേ 1960 കോൺഗ്രസ് പി എസ് പി യെയും മുസ്ലിം ലീഗിനെയും കൂട്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ പട്ടംതാണു പിള്ളയാണ്, പി എസ് പിയിൽപ്പെട്ട പട്ടംതാണു പിള്ളയെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആർ ശങ്കറിന് കൊടുത്തു. പിന്നീട് ആർ ശങ്കർ ആർ ശങ്കറിൻ്റെ പേര് പറയുന്നത് പി ടി ചാക്കോയാണ്. മുഖ്യമന്ത്രി ആകേണ്ടയാൾ ഉപമുഖ്യമന്ത്രി പോലും ആകാതെ പി ടി ചാക്കോ ഉപമുഖ്യമന്ത്രിയായിട്ട് ശങ്കറിൻ്റെ പേര് പറയുന്നു. പിന്നീട് ശങ്കർ മുഖ്യമന്ത്രിയായപ്പോൾ ആ പേര് പറയുന്നതും പി ടി ചാക്കോയാണ്. ഇത് പിടിച്ചടക്കലല്ല, ഇത് കോൺഗ്രസിൽ ഉചിതം ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് ആ കോൺഗ്രസ് നേതൃത്വത്തിന് ആ സ്ഥാനത്തിന് പറ്റിയ ഒരു നേതാവ് ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരികയാണ്, അതാണ് വേണ്ടത്. ഇവിടെ സുധാകരൻ മാത്രമല്ല, ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പരാജയപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എം എം ഹസൻ, അത് പ്രതിഷേധം തന്നെയാണ് വ്യക്തമായും. കെ സുധാകരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് വന്ന ആളാണ്. അദ്ദേഹത്തിന് പരാജയപ്പെട്ടു പോയ ഒരു അനുഭവവുമില്ല. അതിനുശേഷം മേജറായിട്ടുള്ള ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. അതിനുമുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും കോൺഗ്രസ് പാർട്ടി ജയിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ യാതൊരു നെഗറ്റീവായ സാഹചര്യവും ഇല്ലാതെ ഒരാളെ അവിടെ നിന്ന് മാറ്റി വേറൊരാളെ വെക്കാൻ പറ്റുമോ? അല്ല, അത് ശരിയാണ് അഭിലാഷ് പറഞ്ഞ ആ കാര്യം ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച കോൺഗ്രസ് നേതൃത്വം തിരുവനന്തപുരത്ത് കൂടി ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അടിമുടി നടന്ന ചർച്ചയിൽ തിരഞ്ഞെടുപ്പിൽ സംഘടനാ രംഗത്തുണ്ടായ ദൗർബല്യങ്ങൾ അക്കമിട്ട് പറഞ്ഞു അതിൽ പങ്കെടുത്തവർ. സംഘടനാ രംഗത്തെ വീഴ്ചകൾ, അതായത് കേരളത്തിൽ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനം അങ്ങേയറ്റം സൂക്ഷിച്ചിരിക്കുന്നു. എന്തിനാണ് അഭിലാഷയെ, നമ്മളൊക്കെ ഇരിക്കുന്ന ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ശശി തരൂർ സ്ഥാനാർത്ഥിയായിരിക്കെ ഇവിടെ അതിഗംഭീരമായി ഒരു ത്രികോണ മത്സരം നടന്നിരിക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം വളരെ പ്രകടമായിരുന്നു എന്ന് ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നേരിൽ കണ്ടതാണ്. പല ബൂത്തുകളിലും പ്രവർത്തിക്കാൻ പോലും ആളില്ലായിരുന്നു, ബൂത്തിൽ ഇരിക്കാൻ പോലും ആളില്ലായിരുന്നു എന്ന പരാതി ഈ ശനിയാഴ്ചത്തെ അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്നു. അല്ല, അത് യഥാർത്ഥത്തിൽ ഇലക്ഷന്റെ റിസൾട്ട് വന്ന ശേഷം നടത്തേണ്ട അവലോകനമാണ്. 20 ജയിച്ചാൽ അങ്ങനെ ഒരു അവലോകനത്തിന് പ്രസക്തിയില്ലല്ലോ. അപ്പൊ അത് അപ്പോ വളരെ പ്രിമച്ചുവറായി സുധാകരനെ പോകുന്ന പോക്കിൽ അങ്ങ് കളയാം എന്നാരെങ്കിലും വിചാരിച്ചോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ശ്രീകുമാർ മനയിൽ ഇവിടെ കെ സുധാകരനെ സംബന്ധിച്ച്, കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റിന്റെ പദവിയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ എം പി ആയിരുന്നു, അദ്ദേഹം ഇത്തവണയും മത്സരിച്ചു, ഇനിയും അങ്ങോട്ടും ഒരു പക്ഷേ എം പി ആകാം അല്ലാതിരിക്കാം. അപ്പോ ഈ പറഞ്ഞ പാർലമെന്ററി പദവി എന്നുള്ളത് ഒരു പദവിയിൽ നിന്ന് മാറ്റാനുള്ള കാരണമല്ല. കാരണം അദ്ദേഹം പാർലമെന്ററി പദവിയിൽ ഇരിക്കുമ്പോഴാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്.
ഇവിടെ ഇപ്പൊ സുധാകരൻ പോകുന്നെങ്കിലൊക്കെ പോവട്ടെ, ഇതൊരു അവസരമല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക എന്ത് കാര്യം കാരണം കൊണ്ടായിരിക്കും? അദ്ദേഹത്തിന്റെ ആരോഗ്യമാണോ? അല്ല അഭിലാഷേ, ഇതേ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ കെ സുധാകരന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നതുള്ളത് കൊണ്ട് ആക്ടിംഗ് പ്രസിഡന്റായി എം എം എസിന് ചുമതല നൽകിയപ്പോൾ ഹൈക്കമാൻഡിന് ഒരു ക്ലാരിറ്റി വരുത്താമായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് തിരിച്ച് ചുമതല ഏറ്റെടുക്കേണ്ടതെന്ന്. മുൻകാലങ്ങളിലെല്ലാം കേരളത്തിൻ്റെതല്ല 28 സംസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് വ്യക്തമായ നിർദ്ദേശങ്ങളായിരിക്കും, അതിൽ യാതൊരു അൺക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇവിടെ കെ സുധാകർ സംശയം തോന്നി, ഇനി ഞാൻ ഇനിയിപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു, ഇനി നാലാം തീയതി ചുമതല ഏറ്റെടുത്താൽ മതി എന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ നാലാം തീയതിക്ക് ശേഷം എനിക്ക് ചുമതല ഏറ്റെടുക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്കൊരു എന്താ പറയുക അൺസെറമോണിയൽ ഫെയർവെല്ലായിരിക്കുമോ എനിക്ക് നൽകുന്നത്? അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകേണ്ടി വരുന്നുള്ള ഭീതി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട വിഷയം. യഥാർത്ഥത്തിൽ വളരെ നിസ്സാരമായിട്ട് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ചെറുകുത്തിപ്പുണ്ടാക്കുക എന്ന നാടൻ ഭാഷ പറയുന്ന പോലെ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു. സുധാകരനോട് ആദ്യമേ പറയാമായിരുന്നു, 26 കേരളത്തിലെ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ ചാർജ് എടുക്കണം, അതല്ല എങ്കിൽ 4 നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇലക്ഷൻ പ്രോസസ്സിംഗ് തീരുന്നത് അന്നാണ്, 4 ശേഷം നിങ്ങൾ ചാർജ് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പുനഃസംഘടനയെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ എപ്പോ ചാർജ് എടുക്കണം എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ? കാരണം എന്ന് വെച്ചാൽ കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതല്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി, അതനുസരിച്ചാണ് എം എം ഹസൻ ആ ചുമതല വഹിച്ചത്. അദ്ദേഹത്തെ ആ ചുമതല ആ പീരീഡിൽ വെക്കാൻ അനുവദിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ സ്വാഭാവികമായും ഓട്ടോമാറ്റിക് ആയിട്ട് കെ സുധാകരൻ പ്രസിഡന്റ് ആവേണ്ടതല്ലേ? അങ്ങനെ അല്ലാതെ കുറച്ച് ദിവസം ഒരു അനിശ്ചിതത്വം ഉണ്ടായി എന്നുള്ളതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? അല്ല, കെ പി സി സി അധ്യക്ഷൻ എന്നുള്ളതിൽ അദ്ദേഹത്തിന് പോലും അല്പം ഭയം തോന്നിയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം എനിക്ക് ഈ സ്ഥാനം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ കെ പി സി സി അധ്യക്ഷന് പോലും ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കമാൻഡ് കൊടുത്ത നിർദ്ദേശത്തിൽ ക്ലാരിറ്റി ഇല്ലാന്ന് വരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭീതി ഉണ്ടായ കാര്യത്തിൽ എനിക്ക് ഇത് ചിലപ്പോൾ തിരിച്ചു കിട്ടേണ്ടി വരില്ല എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആർക്കും ഉണ്ടായി കാണണം. അതുകൊണ്ടാണല്ലോ ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഈ ഹൈക്കമാൻഡ് കൃത്യമായ കൊടുത്ത ഒരു കമ്മ്യൂണിക്കേഷനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. നിങ്ങൾ 27 ചാർജ് എടുത്തോളൂ എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ 2 ചാർജ് എടുത്തോളൂ എന്ന് പറഞ്ഞെങ്കിൽ സുധാകരൻ ഓക്കെ ആയിരുന്നു, വേണ്ട നിങ്ങൾ 4 ചാർജ് എടുത്തോളൂ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ഓക്കെ ആയിരുന്നു. പക്ഷേ മെയ് 2 4 ശേഷമാണോ ചാർജ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരാൻ കാരണം ഹൈക്കമാൻഡ് കൃത്യമായൊരു നിർദ്ദേശം ഇക്കാര്യത്തിൽ കൊടുക്കാതിരുന്നത് കൊണ്ടാണ്. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുന്നു. കെ പി സി സി അധ്യക്ഷന് ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളത്, 2021 ശേഷം ഹൈക്കമാൻഡ് കൊണ്ടുവന്ന കേരളത്തിലെ ഈ പുതിയ നേതൃത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ച് കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ എ കെ ആൻ്റണിയും കെ കരുണാകരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയൊക്കെ വളരെ അഭിപ്രായ വ്യത്യാസത്തിലിരിക്കുമ്പോൾ പോലും പാർട്ടിയുടെ കാര്യത്തിൽ വളരെ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട അവർക്ക് കഴിയുമായിരുന്നു. പക്ഷെ ഇവിടെ എന്തോ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതും കൂടി ഇതിനകത്ത് ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ സുധാകരൻ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ നമുക്ക് മനസ്സിലാകുള്ളൂ. ശരി, ശ്രീ റെജു ലൂക്കോസ്, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കെ സുധാകരന് 1 കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. വെയിറ്റ് ചെയ്താൽ എന്താ ആകാശം ഒഴിഞ്ഞ് വീഴുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ കെ സുധാകരൻ അങ്ങനെ ഒരു ചാൻസ് എടുക്കുന്നില്ല. കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിൽ ഞാൻ തന്നെ ഇരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പാക്കുകയാണ്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് എം എം ഹസൻ ഇരുന്നപ്പോൾ ചെയ്ത പല കാര്യങ്ങളും ശരിയായില്ല എന്ന് ആനുഷംഗികമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. ചില കാര്യങ്ങളിൽ പുനരാലോചന വേണമെന്ന് പറയുകയും ചെയ്തു. എന്താണ് ഈ സംഭവം? വാസ്തവത്തിൽ അഭിലാഷ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എ എസ് സി സി പേടിച്ചിട്ടാണ് സുധാകരനെ വീണ്ടും ഒടുന്നിനെ ഈ കസേരയിലേക്ക് തിരിച്ചുകൊണ്ടത്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? നേരത്തെ ജേക്കബ് സാർ പറഞ്ഞ പോലെ കേവലം 4-6 ദിവസങ്ങൾക്ക് മുമ്പാണ് കെ പി സി സി കൂടി. അന്ന് ഈ പറയുന്ന താൽക്കാലിക ചുമതലയൊക്കെ എം എം ഹസൻ ഏറ്റെടുത്തതിന് ശേഷം കെ സുധാകരൻ പിന്നെ തെരഞ്ഞെടുപ്പ് യുദ്ധം കഴിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ട് കെ പി സി സി ഓഫീസ് വരിക. അതേ മുന്ന് കയറുമ്പോൾ കാണുന്നത് എം എം ഹസനും അതുപോലെ പിന്നെ നമ്മുടെ വി ഡി സതീശനും കെ സി വേണുഗോപാലും അവിടെ പിന്നെ കസേരയിലിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം കാണിച്ച ഒരു ചിത്രമാണത്. അദ്ദേഹത്തിനോട് അവിടെ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നു, എം എം ഹസനൊക്കെ കൈകൊണ്ട് കാണിക്കുന്നു, അപ്പുറത്ത് മാറി ഇരുന്നോളാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ദാസ്മുൻഷിയുടെ ഭാര്യ എ എസ് സി സി നിരീക്ഷകയും കെ സി വേണുഗോപാലും പറഞ്ഞു, വോട്ടെണ്ണൽ വരെ താങ്കൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് അതിനകത്തുള്ള ഉള്ളിൽ നടന്ന സംഭവം എന്താണെന്ന് പിന്നെ നമുക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹം തിരിച്ചുപോയി.
അപ്പൊ എന്തുകൊണ്ടാണ് പേടിച്ചിട്ട് കൊടുത്തത്? പിന്നെ എന്തുകൊണ്ടാണ് ദിവസങ്ങൾക്ക് ശേഷം, കേവലം 3-4 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ വാർത്തകൾക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് ആ കസേരയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കാരണം എന്തുകൊണ്ടാണ്? അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അതായത് ഇദ്ദേഹം ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞത് വളരെ വിഖ്യാതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കാണ്. ആർ എസ് എസിൻ്റെ ശാഖകൾക്ക് അദ്ദേഹം കാവലിൽ നിന്നു. ഒരു ആർ എസ് എസ് ബി ജെ പി ചായവുള്ള ഒരാളാണ് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളവരും ഈ സംസ്ഥാനത്തെ ഈ എ സി സി കോൺഗ്രസ് ഇപ്പോ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ വിചാരിച്ചാൽ എനിക്ക് ബി ജെ പി പോകാൻ നിങ്ങളുടെ അനുവാദം വേണ്ട, ഞാൻ വിചാരിച്ചാൽ ഞാൻ പോകും, ഐ വിൽ ഗോ വിത്ത് ബി ജെ പി, പക്ഷെ ഞാൻ പോവില്ല, ഞാനെന്നല്ല, എനിക്കൊരു പട്ടിയുണ്ട് ബ്രൂണോ എന്നാണ് അതിന്റെ പേര്, ആ പട്ടി പോലും ബി ജെ പി പോവില്ല എന്ന് പറഞ്ഞ ആളല്ലേ സുധാകരൻ. അഭിലാഷേ, അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. അതായത് കണ്ണൂരിൽ സുധാകരൻ തോക്കുന്നുള്ളവരും ഏതാണ്ട് കെ പി സി സി വരെ അവരുടെ പിന്നെ വോട്ടെടുപ്പിനെ കുറിച്ചുള്ള നിർണയത്തിൽ അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. അവർ തന്നെ പറഞ്ഞ 4 സീറ്റിലെ സംശയത്തിൽ കണ്ണൂരുണ്ട്. സുധാകരനെ ഈ താൽക്കാലിക ചുമതല പിന്നെ എം എം മോസിനെ കൊടുത്ത് കണ്ണൂർക്ക് ഓടിച്ചു വിട്ട എന്തിനാ? അദ്ദേഹം പരാജയപ്പെടുന്നു, അതോടുകൂടി സുധാകരന്റെ രാഷ്ട്രീയം അവസാനിക്കും. കരുതേ ഒരു കോൺഗ്രസിന്റെ ഒരു ബാധ്യതയാണെന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് വി ഡി സതീശനെ പോലുള്ളവർക്കൊക്കെ അറിയാം. ഞാനിന്ന് പൂർത്തിയിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്റെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു. ഇനി പിന്നെ ഡൽഹി പി സി സി പ്രസിഡന്റ് മാതൃകയിൽ ഇദ്ദേഹം അങ്ങനെ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോയാൽ ഈ ഇരുളടഞ്ഞ ഭാവിയിൽ നിന്നും അദ്ദേഹം വാർത്ത സൃഷ്ടിച്ചാൽ അത് ദേശീയ തലത്തിൽ തന്നെ അടുത്ത 4 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അതൊരു വലിയ വാർത്തയായി ദേശീയ തലത്തിൽ ശത്രുക്കൾ ഉപയോഗിക്കും. കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് തോറ്റു കഴിഞ്ഞാൽ തിരിച്ചുവരവ് ഉണ്ടാകത്തില്ല, അദ്ദേഹം രാഷ്ട്രീയമായി അസ്തമിക്കും. അങ്ങനെ ഒരു ഭീഷണി മുഴക്കിയതിന്റെ പേരിലാണ് ഈ സുധാകരനെ ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണം പറയാം, സുധാകരനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ആണെന്നുള്ളതിന് പടിയൊരവട്ട് നിന്ന് തെളിഞ്ഞു. കെ പി സി സി പിന്നെ താൽക്കാലിക പ്രസിഡന്റ് എം എം ഹസൻ ചാർജ് കൊടുക്കേണ്ട ആള് വി ഡി സതീശനൊന്നും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല. വി ഡി സതീശനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അത് നിങ്ങൾ ഓർമ്മിക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താ, വി ഡി സതീശൻ പങ്കെടുക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് സാക്ഷാൽ കേസുധാരൻ പറഞ്ഞെന്താ, ബഹുമുഖങ്ങളുള്ള വ്യക്തിയാണ്, ബഹുമുഖ പ്രതിഭ എന്നല്ല, ബഹുമുഖമുള്ള ആളാണ് അദ്ദേഹം, ബഹുമുഖമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് ബഹുമുഖ വൈഭവമുള്ള ആളാണ് വി ഡി സതീശൻ എന്നാ പറഞ്ഞേ. നമ്മുടെ ഇപ്പോ കമലഹാസനെ കൃത്യമ അല്ല, അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ വ്യക്തമല്ല, ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ബഹുമുഖങ്ങളുള്ള ആളാണ് ബി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ. ആലപ്പുഴ വെച്ച് മലയാളികൾ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു പച്ചത്തെറി പരസ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ സതീശനെ കുറിച്ച് പറഞ്ഞ കെ സുധാകരൻ തിരിച്ച കസരളി വരുന്നതിന് ബി ഡി സതീശൻ ആഗ്രഹിക്കുന്നു പോലും ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് മുഖങ്ങളുള്ള ഒരു രണ്ടാമത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ല കേട്ടോ, പോട്ടെ, ഞാൻ ഇനി അതിൽ തർക്കിക്കാനില്ല. അല്ലല്ല, വേറൊരു വിചിത്രമായ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പൂർത്തിയിരിക്കാം. വേറൊരു വിചിത്രമായ കാര്യമുണ്ട്, 2026 തെരഞ്ഞെടുപ്പിലും താൻ തന്നെയായിരിക്കും കെ പി സി സി പ്രസിഡന്റ് എന്ന് ഒരു ഏകാധിപതിയെ പോലെ ഒരു രാജാ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ പറയും ഞാൻ തന്നെയായിരിക്കും സിംബാബ്വെയുടെ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാ തന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ താൻ ബി ജെ പിയിലായിരിക്കും മുന്നറിയിപ്പ്. അല്ല, 2026 ഞാൻ തന്നെ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ, ഹൈക്കമാൻഡ് അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അല്ല, ഹൈക്കമാൻഡിനെ കൊണ്ട് ഇപ്പൊ അദ്ദേഹം അംഗീകരിപ്പിച്ചല്ലോ. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായിട്ട് തിരിച്ചു വരാനായിട്ട് ഭീഷണിപ്പെടുത്തി ഡൽഹി പി സി സി പ്രസിഡന്റ് മാതൃക താൻ സ്വീകരിക്കുമെന്നുള്ള തൊലി കൊടുത്തോണ്ട് മാത്രം, കാരണം ഇരുളടഞ്ഞ ഭാവിയാ. അദ്ദേഹം തിരിച്ചു വന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പോയി. ഭീഷണിയിൽ എന്നറിയില്ല, എന്തായാലും വഴുകി കൊടുത്തതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സി പി എം സെക്രട്ടറിയേറ്റ് ഇ പി ജയരാജനെ ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചില്ലല്ലോ. ഹി മേ ഗോ വിത്ത് ബി ജെ പി എന്നുള്ള കാരണം കൊണ്ടാണോ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സി പി എമ്മുകാർക്ക് ആ കാര്യത്തിൽ എന്താണ് കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീ ശ്യാമ പ്രസാദ്, ആ കഴിഞ്ഞു കഴിഞ്ഞു. അല്ല, അതുപോലെയാണോ ഇത്, എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു നുണബോംബ എന്നുള്ള തെളിഞ്ഞു കഴിഞ്ഞില്ലേ? ഇതുമായിട്ട് ബന്ധിരിക്കുന്നത് ഇ പി ജയരാജനെ കെ സുധാകരനെ കമ്പയർ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ശരി, രണ്ടുപേരും കണ്ണൂരുകാരാണ്, അങ്ങനെ കമ്പയർ ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ രണ്ടുപേരും ഒരേ തരത്തിലുള്ള രാഷ്ട്രീയ ഭൂതകാലം ഒക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ കോൺഗ്രസിലും ആണെന്നേ ഉള്ളൂ. ഞാൻ വരാം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, അരവിന്ദർ സിംഗ് ലൗലി അരവിന്ദർ സിംഗ് ലൗലി രാജിവെച്ച് ബി ജെ പി ചേർന്നത് പോലെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പേടിച്ചിട്ടായിരിക്കോ? ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്ന ശേഷം മതി എന്നുള്ള തീരുമാനം മാറ്റി ഇപ്പൊ തന്നെ കെ സുധാകരൻ ആ കസേരയിൽ കിട്ടുന്ന വെച്ചത്. അല്ല, ഈ വിഷയത്തിൽ ഞാൻ എന്തായാലും ശ്രീ റെജി ലൂക്കോസിനോട് യോജിക്കുകയാണ്. കാര്യം ഈ സുധാകരൻ കോൺഗ്രസ്സിൽ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, എക്സ്പയർ കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയിൽ അങ്ങനെ
അദ്ദേഹം ചാടിയേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സമയത്താണ്. അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും സീനിയർ നേതാവാണ്. സുധാകരനും കാണാം കോൺഗ്രസിൽ നിന്ന് വിട്ട് ബി ജെ പിയിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസ്സിന് അത് അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമാണ്. ഒന്നാമത് ഭയങ്കര നീളമുള്ള നാവാണ്, വലിയ തൊണ്ടയാണ്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പത്മജ പോയ പോലെ പോലും അല്ല, പത്മജയൊക്കെ കുറേയൊക്കെ സോഫ്റ്റ് സ്പോക്കണാണ്, സുധാകരൻ അങ്ങനെയല്ല. അങ്ങനെ ഒരു വ്യക്തി ശത്രുവാളയത്തിൽ പോയാൽ അത് ഒരു പാർട്ടിക്കും അങ്ങനെ അത് താങ്ങാൻ പ്രയാസമാണത്. ആ ഒരു ഘട്ടത്തിലാണ് സുധാകരന് നേരത്തെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം കൊടുത്തത് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയുടെ അവരുടെ ആ ഒരു സംഘടനാ രീതി ഉണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം ഒരാൾ അവിടെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ അവിടുന്ന് ഇറക്കിവിടാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് എം എം ഹസനും സീനിയറാണ്, അദ്ദേഹം ന്യൂനപക്ഷ സമുദായ അംഗമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ എം എം ഹസൻ അവിടെ ഇരിക്കുന്ന ഓരോ ദിവസവും ഇപ്പുറത്ത് സുധാകരൻ്റെ സ്ഥാനം റിസ്കിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുധാകരൻ ട്രംപ് കാർഡ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ശരി, അങ്ങനെ തന്നെ ഇറക്കിയിട്ടുണ്ടാവും. ആ ഭയം കോൺഗ്രസ്സിന് നല്ലതുപോലെയാണ്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, കുറച്ച് നാളായിട്ട് ഈ കോൺഗ്രസ് കാണിക്കുന്നത് മുഴുവനും അവർ പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ അവരുടെ ദേശീയ നേതാവ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആ വയനാട് മണ്ഡലത്തിൽ സ്വന്തം പാർട്ടി പതാക ബി ജെ പി എങ്ങാണോ അത് ഉപയോഗിച്ചാലോ എന്ന് പേടിച്ച് സ്വന്തം പാർട്ടി പതാക പോലും പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടായില്ല. അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഇതെങ്ങാണോ ബി ജെ പി മന്ത്രിയെടുക്കുമോ, അയ്യോ ബി ജെ പി വരുമോ, ബി ജെ പി കൊണ്ടുപോവോ, ബി ജെ പി ബി ജെ പി ബി ജെ പി ഇങ്ങനെയാണ് അവർ ജീവിക്കുന്നത് തന്നെ ഇപ്പം കുറച്ച് നാളായിട്ട്. ആ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുധാകരന് ഇപ്പം ആ ട്രംപ് കാർഡ് സുധാകരൻ ഇറക്കിയിട്ടുമുണ്ട്. ശരി, അതുതന്നെയാണ് ഇപ്പം ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അപ്പുറത്ത് ഇ പി ജയരാജനും അത് തന്നെയാണ്. ശരി, എന്തായാലും ബി ജെ പി കമ്പയർ ചെയ്യേണ്ട പാടില്ല എന്നൊന്നും പറയരുത്. ശരി, എന്തായാലും ബി ജെ പിയിലേക്ക് പോകുമോ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ, അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ, ഒരാൾ കമ്മ്യൂണിസ്റ്റ് സി പി എം ആണ്, മറ്റേത് കോൺഗ്രസ്. രണ്ടുപേരുടെയും സീനിയോറിറ്റിയും പ്രവർത്തന ആ ഒരു കാലഘട്ടം എല്ലാം ഏകദേശം അതുപോലെ തന്നെയാണ്. ഈ കൊടിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, മാർക്കിന്റെ കാര്യത്തിലാണെങ്കിലും വിവരക്കേടിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അത് തന്നെ. ശരി, അത് താങ്കളുടെ ആക്ഷേപമാണ്. വാട്ടെവർ. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഭവിക്കുന്നത് എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാവുന്നു, പുതിയ നേതൃത്വം വരുന്നു, ഇപ്പോൾ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ഒരു ടീമായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം അവർക്ക് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ വലിയ വിജയമാണ് ഉണ്ടായത്. സുധാകരൻ സംഘടനയെ പുനഃസംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു, സെമി കേഡറാക്കുന്നു. അവിടെ ഈ ഭാരവാഹിത്വം വീതം വെക്കുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട്, ഈ പറഞ്ഞ കൂടിയാലോചന സംബന്ധിച്ച് ചില എതിരഭിപ്രായങ്ങളുണ്ട് എന്നതിലുപരി ഇലക്ടറലി പാർട്ടി ഫിറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ വീണ്ടും കോൺഗ്രസിനകത്തൊരു വിഭാഗീയത വരാൻ എന്തായിരിക്കും കാരണം? എന്തുകൊണ്ട് വി ഡി സതീശൻ ഇപ്പോൾ സുധാകരനോട് അത്ര വലിയ ഒരു പഥ്യം കാണിക്കുന്നില്ല? അവർ തമ്മിൽ പരസ്പരം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ ഇടയുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അഭിലാഷേ, വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ പരസ്യമായിട്ട് ക്യാമറകൾക്ക് മുമ്പിൽ ഇടയണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പോര് അല്ലെങ്കിൽ അണിയറയിൽ അവർ തമ്മിലുള്ള പോര് എന്തുമാത്രം ശക്തമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസ്സിൽ ഇങ്ങനെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അല്ലെ മുഖ്യമന്ത്രിയുമായിട്ട് ഉടക്കൊക്കെ സാധാരണമാണ്. ചരിത്രത്തിൽ ഏറെ ഉണ്ട് ഉദാഹരണം. പക്ഷേ വളരെ കാലം ഇവര് ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, ഇതൊക്കെ വളരെ ഇപ്പോൾ എ കെ ആന്റണി, അതുപോലെ തന്നെ കെ കരുണാകരൻ, ഇത് ഈ പറഞ്ഞ ദ്വന്ദ്വങ്ങൾ കുറേ കാലം കോൺഗ്രസിനെ നയിച്ചവരാണ്. അവർ തമ്മിൽ അസ്വാരസ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ഇപ്പോൾ രണ്ട് കൊല്ലമല്ലേ ആയിട്ടുള്ളൂ വി ഡി സതീശൻ കെ സുധാകരൻ കോംബോ, അപ്പോഴേക്ക് ഈ സുധാകരൻ അങ്ങ് മാറ്റിക്കളയണം എന്നുള്ള ഒരു ചിന്ത എങ്ങനെ വരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, അത് തീർച്ചയായിട്ടും വ്യക്തികൾ തമ്മിലുള്ള, രണ്ട് വ്യക്തികൾ തമ്മിൽ ഞാൻ പറയാം. ആന്റണി ഒരിക്കൽ പോലും കെ കരുണാകരന് സൂര്യം കൊടുത്തിട്ടില്ല. അതേസമയം ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനായി വളരെ സ്മൂത്തായിട്ട് അങ്ങേയറ്റത്തെ സഹവർത്തിത്വത്തോടു കൂടിയാണ് രണ്ട് കൂട്ടരും കോൺഗ്രസിനെയും ഗവൺമെന്റിനെയും നയിച്ചത്.
അതേപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായി. അത് വളരെ വളരെ നല്ല കൂട്ടുകെട്ടായിരുന്നു, അത് നല്ലൊരു നേതൃത്വമായിരുന്നു. ആ ഒരു നേതൃത്വം നിർഭാഗ്യവശാൽ കോൺഗ്രസിന് ഇത്തവണ കിട്ടിയിട്ടില്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു തവണ സി പി എം ഭരണത്തുടർച്ച നേടിയിരിക്കുന്നു, കഴിഞ്ഞ തവണ 19 സീറ്റുമായിട്ട് റെക്കോർഡിട്ട കോൺഗ്രസ്സാണ് പിന്നീട് നിയമസഭ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പരാജയപ്പെട്ടത്. ഇനിയിപ്പോൾ ലോക്സഭ എത്ര സീറ്റ് കിട്ടും എന്നൊക്കെ പറയാറായിട്ടില്ല, പക്ഷേ വളരെ നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ്. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഐക്യമുള്ള രണ്ട് നേതാക്കന്മാർ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്, കോൺഗ്രസിന് ആവശ്യമാണ്. എന്തുകൊണ്ടോ സുധാകരനും വി ഡി സതീശനും തമ്മിൽ ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല. അത് കോൺഗ്രസിൻ്റെ സംഘടനയെ എന്തൊക്കെയാണെങ്കിലും കെ പി സി സി പ്രസിഡന്റിൻ്റെ സംഘടന ശരിക്കും ശക്തിയോടെ ഐക്യത്തോടെ കെട്ടുറപ്പോടെ നയിക്കുന്നതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുണ്ട്. പക്ഷേ പരക്കെയുള്ള, ഇപ്പം ഞാൻ പറയട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ തവണ കെ പി സി സി അധ്യക്ഷനായിരുന്നല്ലോ, അദ്ദേഹത്തെ നമ്മുടെ കെ പി സി സി ഓഫീസിൽ തിരുവനന്തപുരത്തെങ്ങനെ കണ്ടിട്ടുണ്ടോ അഭിലാഷേ? എന്താ കാര്യം? എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ സുധാകരനുള്ളിടത്തോളം കാലം അദ്ദേഹം ഇങ്ങോട്ടെങ്കിലും വരത്തില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹത്തെ കണ്ടില്ലല്ലോ കാര്യമായിട്ട്. ഇന്ന് വി ഡി സതീശനും എം എം ഹസൻ സ്ഥാനമൊഴിയുന്ന ഒഴിയേണ്ട എം എം ഹസനും ഇന്ദിരാഭവനിൽ എത്തിയിരുന്നില്ല. പല വലിയ സൂചനകളാണത്. അത് തീർച്ചയായും അതുകൊണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രസിഡന്റ് സ്ഥാനം തരാം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടി എന്നുള്ളത് വ്യക്തമാകും. പിന്നീട് ഇപ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ സുധാകരൻ പേടിപ്പിച്ചിട്ടുണ്ടാവും, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, കെ സി വേണുഗോപാലിനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ അത് വലിയ വിനാശം. ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുള്ള പല റൗണ്ടുകൾ സ്വാഭാവികമായിട്ടും പേടിച്ച് തന്നെയാണ് എ ഐ സി സി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. സുധാകരൻ ഇന്ന് കെ പി സി സി അധ്യക്ഷനായത്. ശരി, ശ്രീ ശ്രീകുമാർ മനയിൽ എം എം ഹസൻ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ടാണ് ചുമതലയേറ്റത്. അപ്പോഴേക്കും അവിടെ കെ പി സി സി ഓഫീസിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരെ മാറ്റി, അത് വാസ്തു നോക്കിയായിട്ടായിരിക്കും എന്നാണ് ഇന്ന് സുധാകരൻ പറഞ്ഞത്. അപ്പോൾ സുധാകരൻ വന്നു, സീറ്റിംഗ് അറേഞ്ച്മെന്റ് സുധാകരന്റെ സൗകര്യത്തിന് മാറ്റി. കോൺഗ്രസ് പോലൊരു പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് പ്രതീക്ഷ അവശേഷിപ്പിക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ മട്ടിലുള്ള പോര് നടക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ആരും പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിൽ അത് നടക്കുന്നു ഈ കാലഘട്ടത്തിലും എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ്? ഇത് എന്തിൻ്റെ സൂചനയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ദുർബലമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം കെ സുധാകരനെ പോലൊരു വ്യക്തിക്ക്, ഒരു കെ പി സി സി അധ്യക്ഷന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സംശയം വന്നു എനിക്ക് ഈ അധ്യക്ഷ പദവി തിരിച്ചു കിട്ടില്ല എന്നുള്ളത്? ഈ സംശയം ഉടലെടുക്കാനുള്ള കാരണം എന്താണ്? അതാണ്, ആ സംശയം ഉടലെടുക്കാനുള്ള കാരണമാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. കാരണം കഴിഞ്ഞ 2 വർഷമായി ഈ പുതിയ നേതൃത്വം വന്നിട്ട് ഇവിടെ ഡി സി സി തലത്തിലുള്ള പുനഃസംഘടന അടക്കം നടക്കാതിരിക്കുകയാണ്. കെ പി സി സി പുനഃസംഘടന കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 വർഷമായി ഡി സി സി തലത്തിലുള്ള പുനഃസംഘടന നടന്നിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പോൾ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റ് യു ഡി എഫിന് ലഭിക്കുമായിരിക്കും. കാരണം അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിന് വേണ്ടിയാണ്. പക്ഷെ കേരളത്തിലെ ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യേണ്ടത് 2026-ലാണ്. ആ വോട്ടെടുപ്പ് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഈ സംഘടനാ സംവിധാനം ഇല്ലാതെ പോയാൽ? അപ്പോൾ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന് കെ പി സി സി പുനഃസംഘടന മര്യാദയ്ക്ക് നടത്താൻ കഴിയാതെ പോയി എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? എന്താണ് കൃത്യസമയത്ത് ഹൈക്കമാൻഡ് ഇടപെട്ട് നിയമസഭാ കക്ഷി നേതാവിനെയും കെ പി സി സി അധ്യക്ഷനെ ഒരുമിച്ചിരുത്തി നിങ്ങൾ ഒരുമിച്ച് പോകണം എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവിടെ അത് അന്വേഷിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും യഥാർത്ഥ കാരണം നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. കേരളത്തിലെ കോൺഗ്രസ്സിൽ എക്കാലവും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സ്വാഭാവികമാണ്. കാരണം ഈ ഇതുപോലെ എം എം മറ്റേ കെ പി സി അധ്യക്ഷ പദവി വിടാനും പഠിച്ച ആ അങ്ങനെ അത്ര ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും പലപ്പോഴും ഈ നേതൃത്വത്തിലുള്ളവർ, പ്രത്യേകിച്ച് കെ പി സി അധ്യക്ഷനും മറ്റേ നിയമസഭാ കക്ഷി നേതാവും തമ്മിൽ എപ്പോഴും ഒരു റിഫ്റ്റ് ഉണ്ടാവും കേരളം സാധാരണ ഇതിലുള്ളതാണ്. പക്ഷേ ആ കൃത്യമായിട്ട് അവർക്ക് ജനങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ആ റിഫ്റ്റ് മാറ്റി വച്ചിട്ട് കൃത്യമായ ഫോക്കസിലൂടെ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കെ പി സി സി അധ്യക്ഷന് പോലും പേടിയാണ് എനിക്ക് എൻ്റെ കസേര തിരിച്ചു കിട്ടുമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഹൈക്കമാൻഡിന് വിശ്വാസമില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിന് കെ പി സി സി അധ്യക്ഷന് വിശ്വാസമില്ല.
അതുകൊണ്ടാണ് അദ്ദേഹം സംശയിച്ചത്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ എത്തിച്ചത് ആര്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്നു വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 2021 ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ രണ്ട് നേതാക്കന്മാരും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോവുകയും പിന്നെ അതിലെല്ലാം ഉപരി നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, എ കെ ആന്റണി അടക്കമുള്ള നേതാക്കന്മാർക്ക് ഗുണമുണ്ടായിരുന്നു. അവരെല്ലാവരും വിവിധ സംഘടനകളിലെ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും നടന്നവരാണ്. ഈ കെ സുധാകരനും നിയമസഭാ കക്ഷി നേതാവ് കെ വി ഡി സതീശനുള്ള ഒരു പോരായ്മ എന്താണ് ഞാൻ കണ്ടിരിക്കുന്നത്, ഇവരൊരിക്കലും വിദ്യാർത്ഥി സംഘടനാ രംഗത്തും യൂത്തിൻ്റെ സംഘടനാ രംഗത്തൊന്നും സംസ്ഥാന അധ്യക്ഷന്മാർ അത്തരത്തിലുള്ള പദവി വഹിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും പ്രവർത്തകരെ ഒരുമിപ്പിച്ചു പോകാനുള്ള ആ ഒരു കെമിസ്ട്രി ഇവരുടെ അടുത്തില്ല. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയോ, കെ സി വേണുഗോപാലോ പറഞ്ഞാൽ കാസർഗോഡുള്ളവനും തിരുവനന്തപുരത്തുള്ളവനും കേൾക്കും. കാരണം വെച്ചാൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹപാഠിയായിരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അവരൊപ്പം വിദ്യാർത്ഥി വിജയന പ്രവർത്തിച്ച ആളായിരിക്കാം. അത്തരം ചില അടുപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്കറിനാരും പോലും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇവർക്ക് ഈ രണ്ടുപേർക്കും അങ്ങനെ ഒരു പരിചയത്തിൻ്റെ പോരായ്മ ശരിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഈ 14 ജില്ലകളിലും ഈ കെ പി സി പുനഃസംഘടന, ഡി സി സി പുനഃസംഘടനയൊക്കെ വരുമ്പോൾ ഇവർക്ക് പലപ്പോഴും ഈ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതും ഇവർക്ക് പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു പോരായ്മയുടെ ഭാഗം കൂടിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 2026 തിരഞ്ഞെടുപ്പിൽ ആര് കെ പി സി അധ്യക്ഷനായിരുന്നാലും ആര് നിയമസഭാ കക്ഷി നേതാവായിരുന്നാലും ഇവർ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ 2021 തന്നെ ആവർത്തിച്ചേക്കാം. ഓക്കെ, ഷിറജി ലൂക്കോസ്, എന്തുകൊണ്ട് ഇപ്പൊ തന്നെ കെ സുധാകരന് ആ കസേരയിൽ ഇരിക്കണം? ഇനിയിപ്പോ ഒരു മാസം ഇല്ല, ജൂൺ 4 ശേഷം ഇരുന്നാൽ പോരെന്ന് ചോദിച്ചാൽ ജൂൺ 4 കേരളത്തിലെ കോൺഗ്രസ് വെയിറ്റ് ചെയ്യുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്. കഴിഞ്ഞ തവണ 19 ജയിച്ചതാണ്, അപ്പോൾ ഇത്തവണ 20 ആണ് അവരെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ 20 ജയിച്ച് കെ പി സി സി അധ്യക്ഷൻ്റെ കസേരയിൽ ആ ദിവസം മുഴുവൻ ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ ഇരിക്കുക, അവിടെ നിന്ന് ലഡു എടുത്ത് കൊടുക്കുക, ഇത് വലിയ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അല്ലേ? അതൊക്കെ ഹസൻ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിറ്റേന്ന് വന്നാൽ മതി എന്നുള്ള നില സുധാകരൻ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ 4 ലഡു കൊടുക്കുന്ന സമയത്ത് അവിടെ കെ പി സി സി അധ്യക്ഷൻ്റെ ചെയറിലിരിക്കാൻ വേണ്ടിയിട്ടാണ് സുധാകരൻ ഇപ്പോൾ തിടുക്കത്തിൽ പോയി അവിടെ ഇരിക്കുന്നത്. അല്ല, അതിനുള്ള മറുപടി വളരെ വ്യക്തമായി. അതായത് കെ സുധാകരൻ കണ്ണൂരിൽ തോക്കും എന്ന് കെ പി സി സി തന്നെ നിരീക്ഷിച്ചിരിക്കുക. 20 എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ അവകാശവാസം സാക്ഷാൽ കേരളത്തിലെ പിന്നെ കോൺഗ്രസ് പാർട്ടിക്കില്ല. അവരുടെ കെ പി സി സിയുടെ ആലോചനയിൽ അവർ തന്നെ പിന്നെ ആകത്തുകയായിട്ട് പറഞ്ഞിരിക്കുന്നത് 4 അവർക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. 4 കണ്ണൂരാണ്. പിന്നെ ഈ ശ്രീകുമാർ സാറിനെ അല്ല, ഇത് കേട്ടോളൂ, ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 20 കിട്ടും, വൻ വിജയത്തിൽ വിജയം നേടുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു. അത് കെ പി സി സി. അപ്പോൾ അവർ തന്നെ സംശയം പറഞ്ഞിരിക്കുന്നത് 1 കണ്ണൂർക്കാർ. അപ്പോൾ അത് സുധാകരൻ പറയും, ഇത്തവണ കണ്ണൂർ 7 പൊട്ടുന്നുള്ളവരെ സുധാകരൻ വ്യക്തമായിട്ട്, നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ, നമ്മളൊക്കെ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരല്ലേ, എന്നെക്കാളൊക്കെ വളരെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് ഈ ജേക്കബ് ജോർജ് സാർ, അതേ ഒരു മുൻ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തനയാണ്. അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചുള്ള വിവരം അറിയാനായിട്ട് ആഫ്രിക്കയിൽ പോയി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇദ്ദേഹം പരാജയത്തിൻ്റെ പടുകൂടിലേക്ക് വന്നത് വളരെ വ്യക്തമാണ്, അത് അദ്ദേഹത്തിന് അറിയാം. പിന്നെ എങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ACC ഭീഷണിപ്പെടുത്തി, താൻ തനിക്ക് ഉടനെ തന്നെ, അതായത് ഈ കഴിഞ്ഞ അടുത്ത ജനുവരി 4 വരെ, ക്ഷമിക്കണം, അടുത്ത മാസം 4 വരെ കാത്തിരിക്കണമെന്ന് KPCC അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ജനങ്ങളെ കോൺഗ്രസ്സുകാരെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം 4 കേവലം 4 ശേഷം എങ്ങനെയാണ് KPCC പ്രസിഡന്റ് തിരിച്ചു വന്നത്? അത് ഈ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോകുന്നു പറഞ്ഞു, ഡൽഹിയിലെ PCC പ്രസിഡന്റ് പോയി, അങ്ങനെയാണ് കഴിഞ്ഞ 11 മുമ്പ്. ഇപ്പോൾ സുധാകരൻ രാജിവെച്ചേക്ക് BJPയിൽ പോയാൽ ദേശീയ തലത്തിൽ വാർത്തയാണ്. കാരണം എന്താ അറിയാം? അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഈ ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന ദേശീയ തലത്തിലുള്ള പല മീഡിയകളും BJP പരാജയപ്പെടുന്നുള്ള ഏതാണ്ട് അവർ സമ്മതിച്ചുകൊണ്ടിരിക്കുക. ഭയം അവർക്ക് മാറി, BJPയോടുള്ള ഭീഷണി മാറി. ഇന്ന് അമിത്ഷായുടെ ഒരു പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അഭിലാഷ് കേട്ട് കാണുമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? BJPയുടെ സജീവ പ്രവർത്തനം നിരാശപ്പെടുത്തിക്കൊണ്ട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, 301 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ബഹുമാനപ്പെട്ട മോദിക്ക് അദ്ദേഹം ഞങ്ങൾ നൽകുന്നു, മോദിക്ക് 190 കിട്ടുമെന്ന് പറഞ്ഞു. ആ കണക്ക് തന്നെ കേട്ടപ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, അന്ധമായിട്ട് BJPയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കും അല്ലാത്തവർക്കും BJP പരാജയപ്പെടുന്നു ഉറപ്പായി. അതിന് കാരണം എന്തുകൊണ്ടാണ്? അമിത്ഷാ ഇന്നുവരെ പറഞ്ഞിരിക്കുന്ന ഒറ്റ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ വാക്ക് പാലിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അതേ കർണാടകത്തിൽ, അതുപോലെ തന്നെ തെലങ്കാനയിൽ, പിന്നെ ഹിമാചൽ പ്രദേശൊക്കെ പറഞ്ഞിരിക്കുന്ന പിന്നെ സീറ്റുകളുടെ പകുതി പോലും കിട്ടിയിട്ടില്ല. 190 എന്ന് പറയുന്ന ദുർബലമായ ഒരു കണക്ക് അമിത്ഷാ പറഞ്ഞപ്പോൾ, അമിത്ഷായുടെ പ്രതിപ്പോൾ സ്വാഭാവികമായിട്ടൊരു 110-115 സീറ്റുകൾ കിട്ടത്തില്ലേ 301. ഇനി നടക്കാൻ പോകുന്ന 243 മണ്ഡലങ്ങളിൽ BJPക്ക് ബാലികേറ മലകളാ, BJPക്ക് ബാലികേറ മലകളാ എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയേ, സുധാകരൻ ഒരു രാജിവെച്ച് ഇപ്പോൾ പോയി BJP കയറിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ അത് വാർത്തയാവും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു സാധ്യത ഈ സുധാകരന്റെ
കേരളം പോലൊരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എം പിമാരെ പ്രൊഡ്യൂസ് ചെയ്ത കേരളം പോലൊരു സംസ്ഥാനത്ത് കെ പി സി പ്രസിഡന്റ് ഇപ്പൊ രാജിവെച്ചാൽ വേറൊന്നുകൂടെ പറയാം, ഒരു കാര്യമാണ് അഭിലാഷ്, പത്ത് സെക്കൻഡേ ഉള്ളൂ. ഇന്ന് കെ പി സി സി കണ്ട കാഴ്ച എന്താ? സുധാകരൻ ആദ്യമായിട്ട് പ്രസിഡന്റ് ആവുമല്ല, അദ്ദേഹം ചാർജ് എടുക്കാൻ വന്നതാണ്. രണ്ടാമത് ഇന്ന് കണ്ണൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ലോഡ് കണക്കിന് ആൾക്കാർ ഇറക്കുമതി ചെയ്തുകൊണ്ട് അവിടെ സുധാകരൻ സിന്ധാവ് വിളിച്ചുകൊണ്ട് പിടിച്ചടക്കലായിരുന്നു കെ പി സി സി. എന്തിനാ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വന്ന് ചാർജ് എടുത്താൽ പോരെ? അദ്ദേഹം കെ പി സി പ്രസിഡന്റാണ്, ആദ്യം വരുന്നതല്ലോ. അപ്പോ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 26 ഞാനായിരിക്കും എന്ന് പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. ശരിക്കും പറയുകയാണ് കേരളത്തിലെ കോൺഗ്രസ് സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് നാളെ ഇറക്കിവിട്ടാൽ പോലും അതൊരു വലിയ ഭൂകമ്പമായിരിക്കും. അദ്ദേഹം കുറെ ആളുകളെ ഇറക്കും. നാണം കെട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തലകുറിച്ചിരിക്കുന്നു ഈ സുധാകരൻ എന്ന് പറയുന്ന കോടാലിയെ കൊണ്ട് കോൺഗ്രസ്. മുമ്പ് ഒരു താൽക്കാലിക ചുമതലയ്ക്ക് ശേഷം സ്ഥിരം പ്രസിഡന്റ് ചുമതല ഏൽക്കുന്ന സ്വാഭാവിക നടപടിയിൽ ഇതുപോലെ ആൾക്കൂട്ടവും വരവേൽപ്പൊന്നും ഉണ്ടാവാറില്ല. അത് ഇന്ന് കണ്ടു, അത് അഭൂതപൂർവ്വമാണ്. 301 സീറ്റിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല, 283 സീറ്റുകളിലേക്കാണ് ഇതുവരെ 3 ഫേസ് ആയി ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഷിഷാബു പ്രസാദിലേക്ക് പോയാൽ, ഷിഷാബു പ്രസാദ്, കെ സുധാകരൻ വലിയ നേതാവായിരുന്നു, ഇപ്പോഴും ആണ്, പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ജനുവരി ആദ്യം അമേരിക്കയിൽ ചികിത്സയ്ക്കൊക്കെ പോയത്. അദ്ദേഹത്തിന് ചില ചെറിയ ഓർമ്മക്കുറവും മറ്റുമൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായാലും പ്രസംഗിക്കുമ്പോഴായാലും ഒക്കെ ചില മിസ്സിങ്സ് വരുന്നു. അത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോർഡിനേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യത്തിന് 14 ജില്ലകളിൽ ഒരുമിച്ച് പറ്റുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടൊരു ഫ്രഷ് ഫേസ് എന്നുള്ള ആലോചന കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ലേ? പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയുള്ള കുറച്ചുകൂടി യുവത്വമുള്ള ഒരു നേതാവ് വരിക, ഫുൾ ടൈം പ്രസിഡന്റായി വരിക എന്നുള്ളത് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി 2026 കുറിച്ച് ആലോചിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ? അല്ല, അങ്ങനെ എന്തായാലും 2026 തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ അധിക കാലമില്ല. 2 നിറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോകും. അവിടെ ഈ പറഞ്ഞ പോലെ ഊർജ്ജസ്വലനായ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള നല്ല ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും, വളരെ പരിതാപകരമായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ 2024 ഭീകരമായ പരാജയത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് വേണം, ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ 2026 നേരിടാൻ. ആ ആത്മവിശ്വാസം മുഴുവൻ ചോർന്ന ആ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളതോ ഇനിയിപ്പോൾ അനിവാര്യമായ മറ്റ് ധാരാളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒന്നുമില്ലാതായിപ്പോയ ആ ഒരവസ്ഥയിലേക്ക് തന്നെ, ആ ഒരു വിധിയിലേക്ക് തന്നെ കേരളത്തിലെ കോൺഗ്രസും നീങ്ങുമോ? അതിനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പം അത് എല്ലാം നല്ലൊരു ശതമാനം ഈ 4 വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോടുകൂടിയായിരിക്കും ഇരിക്കുക. ഇവിടെ കേരളത്തിൽ സത്യത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഏകദേശം നന്നായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഏകദേശം 2004 നിൽക്കുന്ന ഒരു പെർഫോമൻസിന് അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ അവർ തന്നെയാണത് കൊണ്ടുപോയി പടിക്ക കൊണ്ടുപോയി കലവടച്ച് ഈ വയനാട്ടിലെ കൊലപാതകം, കരിവന്നൂര്, മാസപ്പടി, അങ്ങനെ അവർ നമ്മുടെ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും അങ്ങ് നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ ചരിത്രത്തിൽ നമ്മൾ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ 1967 2004 ഒഴിച്ചുള്ള ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ദേശീയ കക്ഷിയായ കോൺഗ്രസ്സിന് തന്നെയായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചരിത്രപരമായ ഇത് മുൻതൂക്കം അവർക്കുണ്ടെങ്കിൽ പോലും ഇടതുമുന്നണിക്ക് ഇവിടെ പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു, പക്ഷേ അത് അവരായിട്ട് കളഞ്ഞു കുളിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ ശരിയാണ്, ഇവിടെ ഒരു 13-14 സീറ്റുകളിൽ UDF വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് UDFൻ്റെ ഒരു വിജയം തന്നെയാണ്. ആ ഒരു വിജയത്തിൻ്റെ വേളയിൽ, ആ വിജയം ആഘോഷിക്കുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് അമ്പയപരാജയപ്പെടുകയും കേരളത്തിൽ കോൺഗ്രസ് വിജയിക്കുകയും അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറുകയും ചെയ്യുന്ന ആ ഒരവസ്ഥയിൽ ആ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് എനിക്ക് തന്നെ ഇരുന്നേ പറ്റുള്ളൂ എന്ന സുധാകരൻ്റെ മോഹം, അത് ന്യായവുമാണത്. അത് പക്ഷേ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഭാവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ
അത് പ്രശ്നം തന്നെയാണത്. നമ്മൾ കണ്ടതാണ് 2019 വൻ വിജയം നേടിയ യു ഡി എഫ് 2021 എന്താണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ 2026 ഞാൻ പ്രതീക്ഷിക്കുന്നത് മിക്കവാറും ഈ ഇടതുമുന്നണി അവരുടെ ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ്. ശരി, ഓക്കെ. കാര്യം ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ആ കോൺഗ്രസ് അടിസ്ഥാനപരമായി ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ്. ആ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർ ആ പ്രതിപക്ഷ ധർമ്മം എത്രത്തോളം നിർവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇടതുമുന്നണിയുടെ ഈ രാക്ഷസ ഭരണ ഇവിടെ നടക്കുമ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കാനും അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാനും ജനങ്ങളുടെ വിശ്വാസം നേടാനും ആ നിലയിലുള്ള എന്ത് ശ്രമം എന്ത് പ്രവർത്തനം കോൺഗ്രസ് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേതാക്കൾ ഉണ്ടായിരുന്നു കേരളത്തിൽ, വലിയ ജനസമ്മതിയുള്ള നേതാക്കൾ. കെ കരുണാകരൻ അന്തരിച്ചു, ഉമ്മൻചാണ്ടി അന്തരിച്ചു, എ കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വിശ്രമ ജീവിതം നയിക്കുന്നു. അപ്പോൾ ഇനി പുതുതലമുറയിൽപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസിനെ നയിക്കേണ്ടത്. അവർ അവരുടെ നിലയിൽ നയിക്കുന്നുമുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതു നേതൃനിര ഉണ്ടായി വരിക എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ. 2021 ഇലക്ഷൻ കഴിഞ്ഞൊരു ജനറേഷൻ ചേഞ്ച് ഉണ്ടായി കേരളത്തിലെ കോൺഗ്രസിന്, ഒരു പുതു നേതൃത്വം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 3 കഴിയുമ്പോൾ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അവിടെയും ഉലച്ചിലുകളാണ്, ഇനിയും നേതൃമാറ്റം വേണം എന്നൊക്കെയുള്ള ഒരു നില. അതായത് 2026 മുമ്പ്, അടുത്ത ക്രൂഷ്യൽ ടെസ്റ്റിന് മുമ്പ് കെ പി സി സി പ്രസിഡന്റ് മാറണം എന്നൊക്കെയുള്ള ഒരു ആലോചന വരുന്നത് ആ പാർട്ടിക്ക് അത്ര ശുഭകരമാണോ ഗുണകരമാണോ? തീർച്ചയായിട്ടും നേതാക്കൾ മാറിയേ പറ്റൂ. ഈ കാലഘട്ടം കോൺഗ്രസിന് ഒരു പുതിയ നേതൃത്വത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് അഭിലാഷ്, യാതൊരു സംശയമില്ല. ഈ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിൻ്റെ സഹായത്തോടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എടുത്ത പ്രധാന തീരുമാനം എന്തായിരുന്നു? നിലവിലുള്ള സ്ഥാനാർത്ഥികൾ, സിറ്റിംഗ് കാൻഡിഡേറ്റ്സ് മത്സരിക്കട്ടെ, 10-ഉം 15-ഉം വർഷം ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചവർ വീണ്ടും മത്സരിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ കേരളത്തിലെ പുതുതലമുറ കോൺഗ്രസ്സുകാരോട്, യുവാക്കളോട് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ, ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ, സുധാകരൻ പറഞ്ഞതാണ്, കെ മുരളീധരൻ പറഞ്ഞതാണ്, പ്രതാപൻ, ടി എൻ പ്രതാപനും പറഞ്ഞതാണ്, ഞങ്ങൾ മത്സരിക്കാനില്ല. എന്നിട്ടും അവരോട് പറഞ്ഞു നിങ്ങൾ ഇവരെ പിടിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു നേതൃത്വം കാണിക്കാമോ അഭിലാഷ്? ഒരു പാർട്ടി നേതൃത്വം, ഒരു ദേശീയ പാർട്ടി, കോൺഗ്രസ് പോലെ പാരമ്പര്യവും ചരിത്രവും പൈതൃകവുമുള്ളൊരു പാർട്ടി ഇങ്ങനെ കാണിക്കാമോ? അതൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ്. യുവതലമുറയ്ക്ക് കടന്നു വരാനൊരിടമില്ല. ഈ പാർട്ടിയാണ് ഒരു കാലത്ത് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും വളർത്തിയെടുത്ത എം എ ജോൺ. ആ കോൺഗ്രസിനെ, യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യുക്കാരെയും പഠിപ്പിച്ചത് നിങ്ങൾ മുതിർന്നവരെ താഴെയിട്ടിട്ട് നിങ്ങൾ ചെറുപ്പക്കാർ കയറി താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന്. ആ എം എ ജോൺ എവിടെ? അന്ന് താക്കോൽ സ്ഥാനത്തിരുന്ന വയലാർ രവി എവിടെ? ഉമ്മൻചാണ്ടി എവിടെ? യുവാക്കൾ ചോദിക്കാൻ പോലും ഇന്നത്തെ യുവാക്കൾക്ക് ധൈര്യമില്ല. അവർ നാളെ ടെലിവിഷൻ മന്ത്രി നിന്ന് ചീത്ത വിളിക്കും, വർത്തമാനമൊക്കെ പറയും, പക്ഷേ ഇത് നേതൃത്വത്തോട് പറയാനുള്ള ധൈര്യമില്ല. 71 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 32-കാരനായ വയലാർ രവി, 61-കാരനായ ആർ ശങ്കർ. ആർ ശങ്കർ എന്തായിരുന്നു നമുക്കറിയാമല്ലോ, എന്തോ തലയെടുപ്പുള്ള നേതാവ്, ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി പുതിയ കേരളത്തിലെ, ഐക്യ കേരളത്തിലെ. ആ മുഖ്യമന്ത്രിയോട് ഇറങ്ങി പോകാൻ പറയുകയാണ്. അന്ന് ഉമ്മൻചാണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. എന്നിട്ട് 62-കാരനായ ആർ ശങ്കർ പ്രായമേറിപ്പോയി എന്ന് പറഞ്ഞിട്ട് പുറത്ത് ചാടിച്ചിട്ട് വയലാറവി കയറി താക്കോൽ സ്ഥാനത്തിരുന്നു, ചിറയൻകീഴിൽ എം പി ആയി. എന്നിട്ട് 82-ാമത്തെ 84-ാമത്തെ വയസ്സ് വരെ ഈ സ്ഥാനങ്ങളിലൊക്കെ സ്ഥാനമാനങ്ങളിലൊക്കെ ഇരുന്നു. ഇതാണ് ഇന്നത്തെ വ്യത്യാസം. ഇവരോട് പറയാൻ യൂത്ത് കോൺഗ്രസ്, ഇത് ആരും ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും. അതാണ് എൻ്റെ സങ്കടം. അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അഭിലാഷെ നമുക്കൊക്കെ അറിയാമല്ലോ കേരളത്തിലെ രാഷ്ട്രീയം. കേരളത്തിൽ കോൺഗ്രസ് വളരെ ശക്തമാണ്.
യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, കോൺഗ്രസും ഷാബു പ്രസാദിന്റെ പാർട്ടിക്ക് ഇവിടെ തലമുക്കാൻ പറ്റാത്തത്. അല്ല, ഇപ്പൊ ഇനിയിപ്പോ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി എന്നങ്ങ് വിചാരിക്കുക, വെറുതെ അങ്ങ് വിചാരിച്ചാൽ മതി, വിചാരിക്കുക. പകരം ആര് വരും ഒരു പുതിയ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട്? അതിൽ ഷാഫി പറമ്പിലോ വിഷ്ണുനാഥോ ഒന്നും ആയിരിക്കില്ലല്ലോ. അവിടെ കൊടിക്കുന്നിൽ സുരേഷിന് ക്ലെയിമുണ്ട്, അടൂർ പ്രകാശിന് ക്ലെയിമുണ്ട്, പലർക്കും ക്ലെയിമുണ്ട്, എം എം ഹസനും ക്ലെയിം വെച്ചേക്കാം. അപ്പോ കെ സുധാകരൻ മാറി ഈ ഒരു നേതൃനിരയിലുള്ള കൊടിക്കുന്നിൽ സുരേഷോ, അതല്ലെങ്കിൽ അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് എത്ര കാലമായിട്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു നേതാവ് ഒന്ന് കെ പി സി സിയുടെ തലപ്പത്തിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് എന്താണ് വ്യത്യാസം? അരനൂറ്റാണ്ട് അതെ, 45 വർഷം ഏറ്റവുമായി. അല്ല, ഞാൻ പറയാം, അങ്ങനെ വിചാരിച്ചിട്ട് പാർട്ടി നേതൃത്വം മാറണ്ട എന്ന് ആരും പറയരുത്, ആരും കരുതരുത്. കാലത്തിനനുസരിച്ച് നേതാവ് വരും, അതാണ്. ഏത് പാർട്ടിയിലും പുതിയ നേതാക്കൾ കടന്നു വരും. കടന്നു വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസ്സിന് എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യും, കാരണം ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ട്. അത് താൽക്കാലികമായ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സി പി എം ജയിക്കും, കോൺഗ്രസ് ജയിക്കും. കഴിഞ്ഞ തവണ സി പി എം ഭരണ തുടർച്ച നേടി, അത് കോൺഗ്രസിൻ്റെ വലിയ തിരിച്ചടിയായി. പക്ഷേ ആ തിരിച്ചടി നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളും കൊണ്ട് ഇത് പ്രശ്നം. നേരത്തെ ഷാബു ആരോ പറഞ്ഞോ മോഹം, ആ ഷാബു പ്രസാദാ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മോഹം കൊണ്ടാണെന്ന്. ആരുടെ? കെ സുധാകരൻ്റെ മോഹം. ആരുടെയെങ്കിലും വ്യക്തിപരമായ മോഹം കൊണ്ട് ഒരു സ്ഥാനം കൊടുക്കുമോ കോൺഗ്രസ്? അങ്ങനെയൊന്നും ആരുടെ മോഹമല്ല പ്രശ്നം, ഇത് പാർട്ടിയുടെ പ്രശ്നമാണ്. പാർട്ടിയുടെ വളർച്ചയാണ് വിഷയം, സംഘടനയുടെ കരുത്താണ് വിഷയം. അതിന് പറ്റിയ ആളെ കെ പി സി പ്രസിഡന്റ് ആക്കണം. അതിന് പറ്റിയത് തിരഞ്ഞെടുപ്പാണ്, പാർട്ടി തിരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല യോജിച്ച ഒരാളെ നിയമിക്കുക തന്നെ വേണം. ശരി, ഓക്കെ. ശ്രീകുമാർ മനേൽ, ഇപ്പോ കെ സുധാകരനെ മാറ്റി കോൺഗ്രസ് പാർട്ടിക്ക് പുതിയൊരു അധ്യക്ഷനെ വെക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, ആ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മതി. ഇവിടെ പക്ഷേ അതല്ലല്ലോ നടന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു താൽക്കാലിക പ്രസിഡന്റ് വന്നു. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ താൽക്കാലിക പ്രസിഡന്റ് മാറുക, പ്രസിഡന്റ് യഥാർത്ഥ പ്രസിഡന്റ് ചുമതല ഏൽക്കുക എന്നുള്ള സ്വാഭാവിക പ്രക്രിയ നടക്കേണ്ടതാണ്. അത് നടന്നില്ല. മുമ്പ് തലേക്കുന്നിൽ ബഷീർ രമേശ് ചെന്നിത്തല ഇവിടെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അങ്ങനെയല്ലേ നടന്നത്? തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് രമേശ് തന്നെ വീണ്ടും പ്രസിഡന്റ് ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സുധാകരൻ പറഞ്ഞത് ദീസ് ഓൾ ആർ ഡിപ്പെൻഡ് ഓൺ പേഴ്സണാലിറ്റി എന്നാണ്. ഇതൊക്കെ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും, അവരുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമില്ലായ്മ കൊണ്ടാണ് എം എം ഹസൻ ഇലക്ഷന്റെ പിറ്റേന്ന് തന്നെ മാറാത്തത് എന്ന് ഇന്നിപ്പോ കെ സുധാകരൻ തുറന്ന് മാധ്യമങ്ങളോട് പറയാണ്. ഇങ്ങനത്തെ ഒരു അണീസി സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടിയിരുന്നോ? അല്ല, ഈ കെ സുധാകരൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇതെല്ലാം വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള അദ്ദേഹം പറഞ്ഞതിൽ ഒരു പരിധിവരെയൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ തുടങ്ങാം കേട്ടോ. കാരണം അതിനകത്ത് ഒരു പുതിയ നേതൃത്വം വരുന്ന ഒരു വിഷയമുണ്ടല്ലോ കോൺഗ്രസിൻ്റെ ഉള്ളിൽ. അവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസിനുള്ളിൽ ഈ കേരളത്തിലെ പ്രമുഖ സമുദായങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കോൺഗ്രസിനുള്ളിൽ കുറഞ്ഞു വരികയാണ്. ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ കെ സുധാകരൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവാണ്. പണ്ട് നിങ്ങൾ നോക്കുക, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറായിരുന്നു. പിന്നെ വയലാർ രവി, വക്കം പുരുഷോത്തമൻ, വി എം സുധീരൻ, ആ സമുദായത്തിന് എത്രയോ നേതാക്കളായിരുന്നു, എത്ര പ്രഗത്ഭരായ നേതാക്കളായിരുന്നു. അപ്പോൾ ആ സമുദായത്തിന് അവിടെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള തോന്നലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് കത്തോലിക്കർക്ക്, ഓർത്തഡോക്സ് വിഭാഗം എല്ലാവർക്കും കോൺഗ്രസ് വലിയൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് എത്ര നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതൃനിരയിലുണ്ട്, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്ന് എത്ര പേരുണ്ട്? ഈ കോൺഗ്രസിൻ്റെ പുനഃസംഘടന വരുമ്പോൾ കൃത്യമായിട്ട് ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും പിന്നോക്ക സമുദായങ്ങളിൽ നിന്നൊക്കെ ഉള്ള എത്ര കണ്ട റെപ്രസെൻറ്റേഷൻ കോൺഗ്രസിൻ്റെ നേതൃനിരയിലുണ്ട്. അത് വലിയ ഈ ഇലക്ഷനിലൊക്കെ ഒരു എന്തുകൊണ്ടാണ് കേസ് ധാരണ പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തത്? മാറ്റാൻ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായം ഒരു വിഷയമാണ്. നിങ്ങൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേറൊരു കമ്മ്യൂണിറ്റിയിലെ ഒരാളെ കൊണ്ട് അവിടെ വയ്ക്കാൻ പറ്റുമോ? കോൺഗ്രസ് ചേരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പണ്ടെന്ന് വെച്ചാൽ വയലാർ രവി, വി എം സുധീരൻ, അല്ലെങ്കിൽ കെ പി നൂറുദ്ദീൻ, ആര്യാടൻ മുഹമ്മദ്, അപ്പുറത്താണ് എ കെ ആന്റണി, ഉമ്മൻചാണ്ടി അടക്കമുള്ള വലിയൊരു നേതൃനിര, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല, ജി കാർത്തികേയൻ, ചന്ദ്ര ബാലകൃഷ്ണൻ അടക്കമുള്ള വലിയ നേതൃനിര. അപ്പോൾ എല്ലാ സമുദായങ്ങളും റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു വലിയ ബൃഹത്തായ കോൺഗ്രസ് എന്നുള്ളത് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. ഇത് കൃത്യമായിട്ട് സി പി എം അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മറ്റ് ഈ സി പി എമ്മിൻ്റെ ബേസ് അവൾ കൃത്യമായിട്ട് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ബേസ് ചുരുങ്ങും തോറും സി പി എമ്മിൻ്റെ ഇത്തരം ബേസുകൾ വലുതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ കെ സുധാകരനെ അല്ലെങ്കിൽ പുതിയ നേതൃത്വത്തെ നമ്മൾ കണ്ടെത്തുമ്പോൾ ചെറുപ്പക്കാരായിരിക്കണം, അവർ ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം, ഇതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ ചുമ്മാ ഒരു നേതാവിനെ പിടിച്ചു, ഇപ്പം കെ സുധാകരൻ മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ടുവന്ന് ആരെ കൊണ്ടുവരും നിങ്ങൾ? ഇപ്പം
ആര്യയുടെ 32 വയസ്സിലാണ് കെ പി സി പ്രസിഡന്റ് ആയത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിശ്വനാഥും ബാത്തു കുഴൽനാടനും ഒക്കെ 32-30 അവസാനത്തിലെത്തിയേക്ക. പക്ഷെ അവർക്കൊക്കെ ഇതുവരെ കെ പി സിയിലേക്ക് എത്രണ്ട് കടന്നു വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത്തരമുള്ള ഒരു 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 യുവ നേതൃനരെ അങ്ങനെ കെ പി സിയുടെ തലപ്പത്ത് കൊണ്ടുവച്ചാൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും, ഒരു സംശയമില്ല. പക്ഷെ ആ മാറ്റങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും ആ നേതൃത്വത്തിനെയും വിചാരിക്കണം. ആ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോഴും പഠിച്ചതേ പാടൂ എന്നുള്ള നിലയിലാണ്. ആരെങ്കിലുമൊക്കെ വെച്ച് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഇത് 2026 വരെ പോവുകയും 26 ശേഷം എന്ത് സംഭവിക്കും? നമ്മൾ പറയാറില്ല ഈ മറ്റേ എപ്പോഴും മറ്റേ ബ്രിട്ടീഷുകാർ അവരുടെ പ്രാർത്ഥനയിൽ രാജാവിനെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഓരോ ദിവസവും. അതുപോലെ കോൺഗ്രസിനെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ അടിത്തറ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നും ആ അടിത്തറ ശക്തമാക്കേണ്ടത് എന്തെല്ലാം വിഭാഗങ്ങളുടെ റെപ്രസെന്റേഷനിലൂടെ ആണെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ പുതിയ നേതൃനിരയെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. അങ്ങനെ അങ്ങനെയുള്ള പ്രത്യേകം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും പുതിയൊരു നേതൃനിര കോൺഗ്രസിന് ഇല്ല എങ്കിൽ ഈ ഒരു ഡെഡ് ലോക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ശരി, ശ്രീ റെജി ലൂക്കോസ്, കെ സുധാകരൻ വളരെ അഗ്രസീവായിട്ടുള്ള ലീഡറാണ്. ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് തിരിച്ചു ചോദിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ ശീലമുള്ള നേതാവാണ്. പല ഗാന്ധിയൻ നേതാക്കളെ പോലെയും അല്ല അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലവും. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഒരു ഫയർ ബ്രാൻഡ് ലീഡർ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം മാറി വേറെ ആരെങ്കിലും വന്നാൽ കൊള്ളാം എന്നുള്ളതാണോ സി പി എമ്മിൻ്റെ മനോഗതം? അല്ല, സി പി എമ്മിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെങ്കിലും വരണം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു പ്രത്യേകതയില്ല. കാരണം സി പി എം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മത്സരിക്കുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കെ സുധാകരൻ ഭയങ്കര ഫയർ ബ്രാൻഡാണ്, ധീരന എന്നൊക്കെ പറഞ്ഞ പച്ച തുണയാ. കാരണം ഒന്നാമതൊരു ഭീരുവായി കെ സുധാകരൻ, തോക്കിൻ്റെ മുമ്പിൽ വേണേൽ പുറയിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ വാചകടിക്കുമായിരിക്കും മനുഷ്യരെ കൊല്ലാനായിട്ട്. എന്ത് ധൈര്യമാണ് അദ്ദേഹത്തിനുള്ളത് നിങ്ങൾ പറയുന്നത്? ഈ വാചകടി ഭീരനെന്ന് അല്ലാതെ കണ്ട് ഈ സുധാകരന് ഒരു ധൈര്യവും ഇല്ല. സുധാകരൻ ഒന്നാന്തരം ഭീരു വന്നുകൊണ്ട് എത്രയോ ഘട്ടങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നെ നിയന്ത്രണം വിട്ട് ആ സംസ്കാരശൂന്യമായ രീതിയിൽ സംസാരിക്കും. പിന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഒരു പ്രോമിസിങ് ആയിട്ട് യുവ പിന്നെ തലമുറയെ അല്ലെങ്കിൽ തലമുറയിൽപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിക്കേണ്ടത് കേരളത്തിലില്ല. അത് വടകര തെരഞ്ഞെടുപ്പ് ഒന്നുകൂടെ തെളിയിച്ചു കഴിഞ്ഞു. കാരണം വടകര തമ്പടിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള, കേരളത്തിന് ഒരിക്കലും വഴങ്ങാത്ത ചേരാത്ത രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളും വ്യക്തികളും നടത്തിക്കൊണ്ട് അവരെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് മനസ്സിലായി. പിന്നെ ഇപ്പോൾ ചെറിയ അമ്പലപ്പിനെ പോലുള്ളവർ ഒക്കെ ആ പാർട്ടിക്കകത്തുണ്ട്, അവർക്ക് ആലോചിക്കുക എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പിന്നെ കെ പി സി സിയുടെ തീരുമാനം എടുക്കേണ്ട അവർ തന്നെയാണ്. ഇപ്പോൾ എം ലിജുവിനെ പോലൊരു മാന്യനായ നേതാവുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷക്കാരാണെങ്കിൽ പോലും അദ്ദേഹത്തിനോട് വലിയ ഒരു ആദരവോടുകൂടി ഞങ്ങൾ കാണത്തില്ല. കാരണം വളരെ മാന്യനായ ചെറുപ്പക്കാരൻ, ഒരു യുവ യൂത്ത് കടന്ന് അല്പം മുമ്പോട്ട് പോയിരിക്കുന്ന ഒരാളാണ്. വിശ്വനാഥിനെ പോലുള്ളവരൊക്കെ സംസ്കാരമുണ്ട്. അവരൊന്നും ഈ പിന്നെ ഈ പറയുന്ന അവരുടെ കാലഘട്ടങ്ങളിൽ പോലും അവർക്കൊരു നല്ല പൊസിഷനിലേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അഭിലാഷ് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. ജി കാർത്തികനെ പോലുള്ളവരൊക്കെ നയിച്ചൊരു യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു പണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കൗതുകത്തോടുകൂടിയും വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടി വീക്ഷിച്ച ഒരു വിഭാഗമായിരുന്നു അന്നത്തെ യൂത്ത് കോൺഗ്രസ്. കെ കരുണാകരൻ്റെ മുഖത്ത് പോലും വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തൻ്റെ ഇടം ഉണ്ടായിരുന്ന ഒരു ഒരു വിഭാഗമാണ് ആ കാർത്തികൻ്റെ കാലഘട്ടങ്ങളിലെ യൂത്ത് കോൺഗ്രസ്സുകാർ. ഇന്ന് അതിൽ ആ രീതിയിലുള്ള ഒറ്റയാളെ കാണിക്കാൻ പറ്റുമോ? വ്യക്തിഗതികൾ നടത്തുകയും വ്യാജ രീതിയിൽ സ്ഥാനത്തെത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് അതപ്പൊതിച്ച് പോയില്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ. അപ്പോൾ അവിടെ നമ്മൾ കമ്പയർ ചെയ്യണം. അവിടെ ഇടതുപക്ഷത്തിനായിട്ട് നിങ്ങളൊന്ന് തുല്യം ചെയ്ത് നോക്കിയേ, ഇടതുപക്ഷ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ട് വരും, അവർക്ക് അവസരങ്ങൾ കൊടുക്കും, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഓരോ പാർട്ടിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഡിവൈഎഫ്ഐ പ്രസിഡന്റ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആവോ? ഇല്ല, അല്ലല്ല, അവിടെ കോടിയേരി ബാലകൃഷ്ണൻ മാറിയ എം പി സീനിയോറിറ്റി. അല്ല, അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട്. ഇത്തവണത്തെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിശ്ചയം എടുത്തു നോക്കിയേ, ഏതെങ്കിലും യുവാക്കൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ആകപ്പാട് ഷാബി പറമ്പിൽ അവിടെ എത്തിച്ചു. അത് എന്തിനാന്നുള്ളവരും ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി. വാദമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ എടുത്തു നോക്കിയാലും 60 കഴിഞ്ഞ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഏത് യുവാവിനെയാണ് എവിടെയാണ് മത്സരിപ്പിച്ചത്? മലപ്പുറത്ത് ഒഴികാത്ത സീറ്റിൽ ബാക്കി എല്ലായിടത്തും പ്രായമുള്ള ആളുകളല്ലേ? എത്ര പേരുണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു പുതുമുഖങ്ങൾ? ലോക്സഭയിലേക്ക് പുതുമുഖങ്ങളായിട്ട് എത്ര പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില്? പുതുമുഖമല്ല, വയസ്സ് സഹിതം പുതുമുഖല്ലേ? അത് ശരിയാ, പുതുമുഖം എന്നുള്ളതാണോ ക്രൈറ്റീരിയ? വയസ്സിന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്, വയസ്സിന്റെ കാര്യമാണ് താങ്കൾ. ഓക്കെ, അല്ല, എനിക്കിനിപ്പോ അതിലൊന്നും തർക്കമില്ല. അവസാനത്തെ പോയിന്റ് ആണ്. ഷാബു പ്രസാദ്, താങ്കൾ വിചാരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഒരു പുതിയ നേതൃത്വം ഉണ്ടാകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഷാബു പ്രസാദ്, നമുക്ക് അവസാനിപ്പിക്കാം. അഭിലാഷ്, ഞാൻ കേട്ടില്ല.
ഇലക്ഷന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസിന് ഒരു പുതിയ നേതൃത്വം ഉണ്ടാകും, അതായത് 26 ഇലക്ഷന് മുമ്പ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. സാധ്യതയില്ല, എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. കാര്യം ഇനിയിപ്പോൾ ഈ സുധാകരൻ അവിടുന്ന് സുധാകരനെ ഇറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ ഞാൻ റെജി ലൂക്കോസിനോട് പറയാനുള്ള കാര്യം, മാന്യന്മാരായ എത്രയോ നല്ല ഇവർ, ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, സുരേഷ് കുറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇന്ന് എവിടെ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഈ കോഴിക്കോട് നോർത്തിലെ എൻ്റെ MLA ഞങ്ങളുടെ MLA ആയിരുന്നു, വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള പ്രദീപ് കുമാർ. ആ പ്രദീപ് കുമാർ എവിടെ പോയി എന്ന് ആർക്കറിയാം? ഇങ്ങനെ വളരെ ജനകീയരായ, ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, ലളിത ജീവിതം നയിച്ചിരുന്ന മാന്യന്മാരായുള്ള എത്രയോ CPM നേതാക്കന്മാരെ ഈ പിണറായി വിജയൻ ചവിട്ടിക്കൂട്ടി മൂലയിലാക്കിയിട്ടുണ്ട്. ഇവിടെ 2009 ജയിച്ചത് കേവലം 750 വോട്ടിനാണ്. നാല് പേർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. നമസ്കാരം.